എല്ലാ സുഹൃത്തും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളക് ഭജിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കി പോവാണ്. അപ്പോൾ നമ്മളിന്ന് നല്ല ഫ്രഷ് മുളകൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നന്നായിട്ടൊന്ന് മുളകൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ മുളക് ഭജിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാണ്. ഏകദേശം ഒരു 1/4 കിലോ കടലപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പസോഡ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിൽ കുറച്ച് വെള്ളം വരും. കുറച്ചും കൂടി വെള്ളം വരുന്നുണ്ട്. കൈ വെച്ച് തന്നെ ഇളക്കണം, നല്ല മിക്സ് ആയി കിട്ടും. നമ്മൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം വേണം. കുറച്ചും കൂടി വെള്ളം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് വെള്ളം പറഞ്ഞിട്ടുണ്ട്. മറ്റേ കട്ട മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടൈറ്റ് ആവാനും പാടില്ല, ലൂസാവാനും പാടില്ല. ഓവർ ലൂസായാലും നമുക്ക് ഒട്ടിപ്പിടിക്കില്ല. ഏകദേശം ഈ ഒരു പരിവാക്കി എടുക്കുക നമ്മൾ. ആ പാനിലേക്ക് നമ്മൾ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് മാവിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് കറക്കുക. അരി കട്ട
അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സാധനം ഉഷാറായിട്ടുണ്ട് കണ്ട ഒരു പയംപൊരി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും സംഗതി മുളക് ബജി കേട്ടാ മുളകാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പൊ മുളക് ബജി എന്നാ പറയാ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങളെ അതായത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങളത് വിവരം അറിയിക്കുക കമൻറ്റിൽ അറിയിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ വ്യത്യസ്ത വീഡിയോകൾ കാണണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ബെല്ലൈക്കണിൽ ഓൾ അമർത്താൻ മറക്കണ്ട അപ്പോൾ നമ്മൾ പുതിയ വീഡിയോകളൊക്കെ ഇടുമ്പോൾ അപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധയിൽ പെടണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതിന് നിങ്ങൾ എന്തായാലും ഓൾ അമർത്തുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ